അപ്പൊ ലീവേ എന്ന് പറയുന്ന ബ്രാൻഡിന് സാനിറ്ററി നാപ്കിന്റെ റിവ്യൂ ചെയ്യേണ്ടത്. അപ്പൊ ഇത് എന്തായാലും ഗേൾസിന് അല്ലെങ്കിൽ ലേഡീസിന് വുമൻസിന് എല്ലാ മന്ത്തും ആവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ ഒരുപാട് പേര് മെൻസ്ട്രൽ കപ്പിലേക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ടെങ്കിലും സ്റ്റിൽ സാനിറ്ററി പാഡ് യൂസ് ചെയ്യുന്നവര് കുറെ പേരുണ്ട്. അപ്പൊ അവർക്ക് നല്ലൊരു ബ്രാൻഡ് സജസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ഞാൻ പേഴ്സണലി സാനിറ്ററി നാപ്കിൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാന് മെൻസ്ട്രൽ കപ്പ് വാങ്ങി വെച്ചിട്ടുണ്ട് ഏകദേശം 1 ഇയറിലധികമായി. പക്ഷെ ഇതുവരെ എനിക്കത് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം കിട്ടിയിട്ടില്ല. ചിലരൊക്കെ ഇങ്ങനെ സംഭവം നമുക്ക് മെൻസ്ട്രൽ കപ്പിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടാവും, പക്ഷെ പേടി കാരണം കൊണ്ടോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോ നമ്മളത് ചെയ്യാനായിട്ട് ഇങ്ങനെ മടിച്ചു നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഞാനും ഒരു 1-2 വട്ടം ട്രൈ ചെയ്തു അത് ഇൻസേർട്ട് ചെയ്യാനായിട്ട്, പക്ഷെ എനിക്കത് സക്സസ് ആയിട്ടില്ല. അപ്പൊ ഞാൻ സ്റ്റിൽ അത് ഒന്ന് അതിലേക്ക് സ്വിച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇൻകേസ് ഞാനത് സക്സസ് ആവാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മന്ത്സ് അല്ലെങ്കിൽ ഞാനത് യൂസ് ചെയ്തിട്ട് എന്റെ എക്സ്പീരിയൻസ് എന്താന്നുള്ളത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്തായാലും ഡെഫിനറ്റ്ലി ഫ്യൂച്ചറിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ സ്റ്റിൽ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് സാനിറ്ററി നാപ്കിനാണ്. അപ്പൊ അത് ഭയങ്കര കൺവീനിയന്റ് ആണ്. ഒരുപാട് പേരും പല കാരണങ്ങൾ കൊണ്ടും സാനിറ്ററി നാപ്കിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോ നമ്മളെപ്പോഴും നമ്മളുടെ ടിവിയിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആഡ്സും കാര്യങ്ങളൊക്കെ കാണുന്നത് സേഫ്രീ, വിസ്പർ അങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡ് ഇത് രണ്ടുമാണല്ലോ മെയിൻ ആയിട്ട്. അപ്പൊ ഈ ലീവേ എന്ന് പറയുന്ന ബ്രാൻഡ് ഞാൻ ഇതുവരെ എവിടെ ഒരാട് കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ പോർട്ടീസിൽ പോയപ്പോ എനിക്കിത് ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ കിട്ടിട്ടോ, രണ്ട് പാക്ക് കിട്ടി. അപ്പൊ ട്രൈ ചെയ്തത് ഞാന് ഇത്രയും നാള് സാനിറ്ററി നാപ്കിൻസ് യൂസ് ചെയ്തതില് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു നാപ്കിൻ ആണ്. അപ്പൊ ഞാൻ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത എന്നുള്ളത് പറയാം, അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് കാര്യങ്ങൾ പറയാം, പിന്നെ എന്തുകൊണ്ട് ഞാൻ മറ്റുള്ള ബ്രാൻഡിൽ നിന്ന് ഇതിലേക്ക് സ്വിച്ച് ചെയ്തു, എന്താണ് ആ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തത് എന്നുള്ളതൊക്കെ എന്തായാലും പറയാം. അപ്പൊ ഇതാണ് ട്ടോ ലീവേ കംഫർട്ട് സാനിറ്ററി നാപ്കിന്റെ പാക്കേജ് വരുന്നത്. അപ്പൊ ഇത് 40 എണ്ണത്തിന്റെ മീഡിയം സൈസ് ആണ്. ഇതിന്റെ എക്സലൊക്കെ അവൈലബിൾ ആണ്. അപ്പോ ഇത് ഭയങ്കര തിന്നായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് വരുന്ന ഒരു സാനിറ്ററി നാപ്കിൻ ആണ്. അപ്പൊ നമുക്ക് ഭയങ്കര കംഫർട്ടാണ്. തൈസിൽ ഇങ്ങനെ ഉരസിക്കഴിഞ്ഞാൽ നമുക്ക് വേദന എടുക്കോ, മുറിയോ, റാഷ് കാര്യങ്ങളൊന്നും വരുമോ, അങ്ങനെ ഡിസ്കംഫർട്ടോ ഇല്ല. ഒട്ടും ബൾക്കിയല്ല, ഭയങ്കര തിന്നായിട്ടുള്ള സാനിറ്ററി നാപ്കിൻ ആണ്. പിന്നെ എല്ലാ നാപ്കിനും ഇതുപോലെ ഒരു കവറിങ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വേറെ പൗച്ചും കാര്യങ്ങളിലൊന്നും ക്യാരി ചെയ്യേണ്ട, ഇങ്ങനെ തന്നെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊരു തവണ ട്രൈ ചെയ്ത് നോക്കുക, എങ്കിലാണ് നിങ്ങൾക്ക് ആ ഡിഫറൻസ് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും അതിൻ്റെ സൂമായിട്ടുള്ള വീഡിയോ താ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും എടുക്കുന്നുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ് കേട്ടോ വരുന്നത്. അപ്പൊ ഈ ഈ ബ്രാൻഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു 6 അവേഴ്സ് അല്ലെങ്കിൽ 5-6 അവേഴ്സ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിലും അധികം ഒരു ഡിസ്കംഫർട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ റാഷും കാര്യങ്ങളോ സൈഡിൽ ഇങ്ങനെ ഉരസിയിട്ട് പൊട്ടുന്നതോ അങ്ങനത്തെ ഒരു പ്രശ്നവും എനിക്ക് തോന്നിയിട്ടില്ല. ഭയങ്കര കംഫർട്ടബിൾ ആണെന്നുള്ളതാണ് എനിക്ക് മറ്റുള്ള ബ്രാൻഡിൽ നിന്ന് വെച്ചിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇതിന് മുന്നേ സ്റ്റേ ഫ്രീ യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വിസ്പറും യൂസ് ചെയ്തിട്ടുണ്ട്. വിസ്പറിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ വരുന്ന ക്ലോത്ത് ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് വരുന്നതാണ്. അത് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ റബ്ബായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഡിസ്കംഫർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് ഒരുപാട് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സൈഡിലൊക്കെ പൊട്ടാനുള്ള ചാൻസ് വരെ ഉണ്ട്. അങ്ങനെ ഭയങ്കര ഡിസ്കംഫർട്ടാണ്. അപ്പോ പിന്നെ ഒരു നമുക്കൊരു നീറ്റ് ഫീലിംഗ് കിട്ടില്ല. അതുപോലെ തന്നെ സ്റ്റേ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേ ഫ്രീയുടെ കോട്ടൺ എല്ലാം കൂടി ഒരു സൈഡിലേക്ക് വന്ന് നടുക്ക് ഇങ്ങനെ ബൾക്കായിട്ടിരിക്കും. അപ്പോ സൈഡിലുള്ള കോട്ടണൊക്കെ നീങ്ങിപ്പോയതുകൊണ്ട് തന്നെ ലീക്കേജ് ഇഷ്യൂ വരാനുള്ള ചാൻസും എനിക്ക് സ്റ്റേഫ്രി യൂസ് ചെയ്തപ്പോ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതിന് ഇതങ്ങനെ ഈ കോട്ടണൊന്നും കാര്യങ്ങളൊന്നും ഈ കറക്റ്റ് പൊസിഷനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങി പോകുന്നില്ല. കറക്റ്റ് ഇപ്പൊ എങ്ങനെയാണോ ഇരിക്കുന്നത് അത്രയും തിന്നായിട്ട് എങ്ങനെയാണോ ഇതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല അബ്സോർബിങ് കപ്പാസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഡിസ്കംഫർട്ടും ഇല്ല കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു തവണ ഈ ബ്രാൻഡ് നിങ്ങൾ കാണാന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഡെഫിനറ്റ്ലി പിന്നെ നിങ്ങൾ വിസ്പർ ആണെന്നുണ്ടെങ്കിലും സേഫ്രി ആണെന്നുണ്ടെങ്കിലും പർച്ചേസ് ചെയ്യില്ല. അപ്പൊ ഇത് ആദ്യമൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആയിരുന്നു, എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ഇത് അവൈലബിൾ അല്ല. ഇൻ കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും ഇത് ഗേൾസിന് അല്ലെങ്കിൽ ലേഡീസിന് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്താണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഗേൾസിന്
ലേഡീസിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് ഞാന് പറയുന്നത് സാനിറ്ററി നാപ്കിൻ യൂസ് ചെയ്യുന്നവരോടാണ്. ചിലവരിപ്പോ ഒരുപാട് പേര് മെനിസ്ട്രൽ കപ്പിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, അവർ അങ്ങനെയുള്ളവര് അവർക്ക് ഏതാണോ കംഫർട്ടബിൾ അത് തന്നെ പോവാം. അതല്ലാതെ സ്റ്റിൽ ഒരുപാട് പേര് ഇത് യൂസിങ് ആയിട്ടുള്ളവർക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു സാനിറ്ററി നാപ്കിൻ ഞാൻ കാണിച്ചു തന്നുള്ളൂ. അപ്പൊ ഇതിന്റെ പ്രൈസ് ഏകദേശം ഈ 40 എണ്ണം ഇത് മീഡിയം സൈസിലാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ എക്സെൽ ഒക്കെ അവൈലബിൾ ആണ്. ഇതൊരു നോർമൽ നൈറ്റും എനിക്ക് അങ്ങനെ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ നോർമൽ ഡേ ടൈമിലും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത് മീഡിയം സൈസ് ആണ് കേട്ടോ. ഇതിന്റെ വലിയ സൈസും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കിയെടുക്കാം. പിന്നെ ഇതിന്റെ പ്രൈസ് വരുന്നത് 40 എണ്ണത്തിന്. ഇത് എം ആർ പി എഴുതിയിരിക്കുന്നത് 360 ആണ്. നമ്മളുടെ വിസ്പറും അതുപോലെ തന്നെ സ്റ്റേബിളൊക്കെ അതിന്റെ ഒക്കെ അൾട്രാ വരുന്നുണ്ടല്ലോ, ആ ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ്. ഭയങ്കര ഒരു ഡിഫറൻസ് തോന്നുന്നില്ല. മാത്രമല്ല നല്ല കംഫർട്ടും ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതെന്തായാലും ഒരു തവണ വാങ്ങിയിട്ട് ട്രൈ ചെയ്യാം. ഇത് എനിക്കിപ്പോ ഓഫറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ ഇതിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മിസ്സാക്കണ്ടോ. എന്തായാലും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പൊ സാനിറ്ററി നാപ്കിൻ യൂസ് ചെയ്യുന്നവർക്ക് എന്തായാലും ഈ ബ്രാൻഡ് ചൂസ് ചെയ്ത് നോക്കാം. എനിക്ക് യൂസ് ചെയ്തിട്ട് ഭയങ്കര നല്ലതായിട്ട് തോന്നിയതുകൊണ്ട് ഇനിയും ഞാൻ സാനിറ്ററി നാപ്കിൻ തന്നെ യൂസ് ചെയ്യുന്ന എന്തായാലും ഈ ബ്രാൻഡ് തന്നെയാണ് ഇനി വാങ്ങിക്കുള്ളൂ. അതുകൂടാതെ ഞാൻ മിനിസ്റ്റർ കപ്പ് യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സക്സസ് ആവാണെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഞാൻ ഫ്യൂച്ചറിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്ന അങ്ങനെയായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ എന്റെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഓൺ ആക്കാം. അപ്പൊ ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ.